നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഴിമുടക്കി ഇക്ബാൽ റെയിൽവേ ഗേറ്റ്. അടിക്കടി ഗേറ്റ് തകരാറിലാവുന്നത് കടുത്ത യാത്രാ ദുരിതത്തിനാണ് ഇടയാക്കുന്നത്. 71-ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 14-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് ഡിസംബർ 11-ന് തുടക്കമാവും. ലോഗോ പ്രകാശനവും വാഹനജാഥയും നടത്തി. ഉത്തരമലബാർ മാവിലൻ തെയ്യം അനുഷ്ഠാന സംഘത്തിന്റെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. 1/2024 എന്ന പേരിൽ ഗോത്ര സംഗമവും നടന്നു. ദീർഘകാലം വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന കെ രാഘവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കേരള അഡ്വക്കേറ്റ് ക്ലബ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് കമ്മിറ്റി. കാനങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ഉദുമ പള്ളത്ത് കലങ്കു തകർന്നതിനെ തുടർന്ന് ഗതാഗതം വഴി തിരിച്ചുവിട്ടു. 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കലുങ്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 2 ഏക്കറിൽ നെൽകൃഷിയിൽ 100 മേനി വിളയിച്ച് കള്ളാർ മാതൃക CDS. കൊയ്ത്തുത്സവം നടന്നു. വാർത്തകൾ വിശദമായി. വഴിമുടക്കി ഇക്ബാൽ റെയിൽവേ ഗേറ്റ്. അടിക്കടി ഗേറ്റ് തകരാറിലാവുന്നത് കടുത്ത യാത്രാ ദുരിതത്തിനെയാണ് ഇടയാക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് റെയിൽവേ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ ഇക്ബാൽ റോഡിനാണ് ഈ ദുർഗതി. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ റോഡിനെ നിരവധി പേരാണ് ആശ്രയിക്കുന്നത്. അടിക്കടി റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതു മൂലം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തിരക്കേറിയ തീരദേശ പാതയിൽ റെയിൽവേ ഗേറ്റ് പണിമുടക്കുന്നത് വലിയ യാത്രാ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതും പഴകിയതുമായ ഗേറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ല. ഇവിടെ പറയുന്ന ഈ ഗേറ്റിൽ ഈ ഗേറ്റ് കൊണ്ടുള്ള വിഷമങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എപ്പോഴും ഈ ഗേറ്റ് അധികം ദിവസങ്ങളിലും ബന്ദായിട്ട് ഇരുന്നതാണ്. ഇന്നലെ ബന്ദായിട്ടുണ്ട്, ഇനി മുമ്പ് 2 ദിവസം മുമ്പ് ബന്ദായിട്ടുണ്ട്. ഇവിടെ ഇതിലേ കൂടി പോകുന്ന കുട്ടികളുണ്ട്, കുറേ സ്കൂളുകളുണ്ട്. അതേസമയത്ത് രാത്രി കാലങ്ങളിൽ ആരെങ്കിലും ഹാർട്ട് അറ്റാക്ക് രോഗികളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലോ മരിച്ചവരെ കൊണ്ടുപോകാനോ വല്ല അപ്പുറത്തേക്ക് കൂടി കൊണ്ടുവരുന്നു. പാലസിൻ്റെ കൂടി ഇതിലേ കൂടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. ഗേറ്റ് എപ്പോൾ ബന്ധാ പിന്നെ നമ്മൾ ഗേറ്റ് പൊളിച്ചിട്ട് പോയാൽ പിന്നെ പാലക്കാടിന് കേസ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പാലക്കാട് ഈ ഡിവിഷനിൽ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പഞ്ചായത്ത് ശ്രദ്ധിക്കണം. ഇത് രണ്ടുപേരും കൂടി ചെയ്ത് അട്ടയപ്പായി ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് രൂക്ഷമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, കണക്കിലെടുക്കാൻ വേണ്ടി പറ്റും. ഇത് എപ്പോഴും വന്നത് വരുന്ന രാത്രി 2:30-ക്കാണ് ഞാൻ ഇവിടെ പോകുന്നത്. രാത്രി 2:30-ക്ക് ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പഴയ ഇത് പിന്നെ ഗേറ്റിന്റെ കമ്പിയും മതി ഒക്കെ അവർ പറയുന്നത് പഴയത് കൊണ്ടുവന്നിട്ടിട്ടാണ്. ഏതെങ്കിലും ഉപയോഗശൂന്യമായതായിട്ട് കച്ചറയിൽ തള്ളിയത് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ ആവശ്യം എന്തിരിക്കും. അവ ഇവരെന്നെ ഓപ്പറേറ്റർമാരനെ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് ഈ പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള ഏത് ലെവൽ ക്രോസിലും ഇതുപോലെ ഇല്ല. പിന്നെ അവർക്ക് അവർക്കറിയാം, അവർ ചിലപ്പോൾ മാറിയിട്ട് അപ്പുറത്തെ ലെവൽ ക്രോസ് പോകുന്നുണ്ടോ. അതേസമയത്ത് അപ്പുറം അതില്ല, ആ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അപ്പുറത്ത് കല്ലൂരായി പോകുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ആ ബുദ്ധിമുട്ടില്ല. എല്ലായിടത്തും ഇപ്പം ബീരിച്ചേരി ഗേറ്റ്, പയ്യന്നൂർ ഗേറ്റ്, അധിക ഗേറ്റുകൾ ഞാൻ കാണാത്ത ഗേറ്റുകളില്ല. ഈ ഗേറ്റിലൊന്നും ആ മിസ്റ്റേക്ക് ഇല്ല, ഇവിടെ മാത്രം ആ മിസ്റ്റേക്ക് വരുന്നുണ്ട്. വാഹനങ്ങൾ മണിക്കൂറോളം റെയിൽവേ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആശുപത്രിയിൽ എത്താൻ പോലും പലപ്പോഴും വൈകുന്ന സ്ഥിതിയാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ പോലും ഇത്തരത്തിൽ പണിമുടക്കുന്ന റെയിൽവേ ഗേറ്റുകൾ ഇല്ലെന്നാണ് ആക്ഷേപം. റെയിൽവേയോ പഞ്ചായത്ത് അധികൃതരോ ഇടപെട്ട് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.
അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 14 ന് നടക്കും। കാനങ്ങാട് കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും। വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ 14 മുതൽ 20 വരെ തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടക്കും। രാവിലെ 10 മണിക്ക് കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും। ഈ ചന്ദ്രശേഖരൻ എംഎൽഎ അധ്യക്ഷനാവും। രാജ്മോഹൻ ഉണ്ണിത്താനും പി സി എച്ച് കുഞ്ഞുമ്പു എംഎൽഎ ബേബി ബാലകൃഷ്ണൻ കെ മണികണ്ഠൻ കെ വി സുജാത ടി ശോഭ സി കെ അരവിന്ദൻ എന്നിവർ പങ്കെടുക്കും। തുടർന്ന് സഹകരണ സംഘം വനിതാ ജീവനക്കാരുടെ തിരുവാതിര അരങ്ങേറും। കേരളത്തിലെ സഹകരണ മേഖലയെ വല്ലാത്ത രൂപത്തിൽ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രീകൃതമായി തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുമ്പോഴും കേരള ജനങ്ങളുടെ ഏറ്റവും നല്ല വിശ്വാസ്യതയുള്ള പ്രസ്ഥാനമായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്നു വരുന്ന അഭൂതപൂർവമായ കാഴ്ചയാണ് കേരളം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്। നാം ഏവരും അറിയുന്നതുപോലെ ഓരോ പ്രദേശത്തിൻ്റെയും മനുഷ്യരുടെ കുടുംബ ബഡ്ജറ്റിനനുസരിച്ച് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളായി ഇപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുകയാണ്। ഒറ്റപ്പെട്ട ചില തെറ്റുകൾ കണ്ടെത്തുന്നത് അതിന് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പൊതുവിൽ സഹകരണ മേഖലയെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്। രാജ്യത്തിൻ്റെ സഹകരണ മേഖലയിൽ 70% പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാനത്താണ്। ഇന്ന് കേരള സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിദേശ മാർക്കറ്റുകളിലേക്ക് കയറ്റിയിറക്കാൻ കഴിയ പ്രാപ്തമായ വിധത്തിലേക്ക് കേരളത്തിൻ്റെ സഹകരണ മേഖല വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്। കോവിഡ് പോലുള്ള മഹാമാരികളെ നേരിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ഏറ്റവും വലിയ സുഹൃത്തായി നിന്ന സഹകരണ മേഖല വളർച്ചയുടെ പുതിയ കാൽവെപ്പുകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് 71st ദേശീയ സഹകരണ വാരാഘോഷം ഇവിടെ ആഘോഷിക്കുന്നത്। സഹകരണ മന്ത്രാലയത്തിന്റെ നൂതന സംരംഭങ്ങളെക്കുറിച്ച് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് സെമിനാറിൽ ICM റിട്ടയർഡ് ഡയറക്ടർ വി എൻ ബാബു വിഷയം അവതരിപ്പിക്കും। കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം മോഡറേറ്റർ ആകും। വിവിധ സഹകരണ സംഘങ്ങളുടെ മേലധികാരികളും ഡയറക്ടർമാരും വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കും। തുടർന്ന് സഹകാരികളെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകിട്ട് 4:30 നോർത്ത് കോട്ടശ്ശേരി മുതൽ മാന്തോപ്പ് മൈതാനം വരെ ഘോഷയാത്ര നടക്കും। സമാപന സമ്മേളനം മാന്തോപ്പ് മൈതാനിയിൽ തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും। സംഘാടക സമിതി ചെയർമാൻ എം രാഘവൻ അധ്യക്ഷനാവും। ഘോഷയാത്രയിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഭാരവാഹികൾ അറിയിച്ചു। കോട്ടശ്ശേരി സർവേ സഹകരണ ബാങ്കും ഹോസ്തുർഗ് സർക്കിൾ സഹകരണ യൂണിയനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്। വാർത്താ സമ്മേളനത്തിൽ എം രാഘവൻ, പി ലോഹിതാക്ഷൻ, രഞ്ജിത്ത്, വി ലേഖ എന്നിവർ സംബന്ധിച്ചു। ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്। ഡിസംബർ 11 മുതൽ 20 വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ തൃക്കരിപ്പൂരിൽ നടക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി। പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ടൗണിൽ ലോഗോ പ്രകാശനവും വാഹനാജാഥയും നടത്തി। വ്യത്യസ്തമായ പരിപാടികളോടെ 10 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ഗ്രാമോത്സവം, വനിതാ സംഗമം, ഗ്രാമയാത്ര, ഖബർ സിയാറത്ത്, പതാക കൊടിമര ജാഥ, യുവജന റാലി, പൊതുസമ്മേളനം തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും। യൂത്ത് ലീഗ് സമ്മേളന പ്രചാരണ ഭാഗമായി തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൌധത്തിനു മുന്നിൽ കൂറ്റൻ ലോഗോ പ്രകാശനം നടന്നു। ജമാൽ ഹാജി വഴുവക്കാട് ലോഗോ പ്രകാശനം നിർവഹിച്ചു। തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാഹന ജാഥ ദുബായ് KMCC പഞ്ചായത്ത് പ്രസിഡന്റ് NP ഹമീദ് ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു। പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് IT അധ്യക്ഷത വഹിച്ചു। ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VV അബ്ദുള്ള, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി AGC ഷംഷാദ്, MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി, KMCC നേതാക്കളായ മിസബ് മാടമ്പലത്ത്, ഷാഹിദ് ദാവൂദ്, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി VP ഷുഹൈബ്, വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി സിറാജ് വടക്കുംപാട്, ട്രഷറർ ജാബിർ തങ്കയം, PP ഷഹബാസ്, മർസൂഖ് റഹ്മാൻ, NKP ഹാഫിസ്, STU പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസീർ മണിയനോടി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി PK കുട്ടി, AK ഹാഷിം, മുഷ്താഖ് മാലിദ്വീപ് തുടങ്ങിയവർ സംസാരിച്ചു। ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ।
ഉത്തര മലബാർ മാവിലന്തയും അനുഷ്ഠാന സംഘത്തിന്റെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഒരു മാ 2024 എന്ന പേരിൽ ഗോത്ര സംഗമവും നടന്നു ഉത്തര മലബാർ മാവിലന്തയും അനുഷ്ഠാന സംഘത്തിന്റെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷനും ഒരു മാ 2024 എന്ന പേരിൽ ഗോത്ര സംഗമവും സംഘടിപ്പിച്ചു പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേറ്റ് ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ മധു പനങ്ങാട് ഗോത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ വിഷമപ്പെടുത്തിയ കാര്യമാണ് അങ്ങനെ പ്രസംഗിക്കാൻ അധികം പോകാറില്ലാത്തതുകൊണ്ട് തന്നെ കാരണം ഇതിൻ്റെ സംഘാടകരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വന്നത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ എല്ലാവരും സ്വാഗതഭാഷകനും അതുപോലെ തന്നെ പ്രസിഡൻറ്റും ഇതിൻ്റെ അധ്യക്ഷനും സംസാരിച്ചതുപോലെ സമുദായത്തിൻ്റെ രണ്ട് സമുദായത്തിൻ്റെ രണ്ട് കലകൾ മംഗളങ്ങളിൽ നമ്മുടെ വേദികളിൽ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മത്സര ഇനമായിട്ട് നടത്തുകയാണ് ഇതോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിന് രണ്ടോ മൂന്ന് വർഷം മുമ്പേ നമ്മൾ മംഗളങ്ങളി ശില്പശാല നമ്മൾ നടത്തുകയുണ്ടായി കാസർഗോഡ് ജില്ലയിൽ തുടി സംസ്കാര രീതിയിലെ നേതൃത്വം അങ്ങനെ ജില്ലയിലേക്ക് ജില്ലയിലകത്ത് വളരെ സജീവമായ തുടി സംസ്കാര രീതി ഈ മംഗളങ്ങളിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും താളങ്ങളെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും വേഷത്തെക്കുറിച്ചും വളരെ സജീവമായ വളരെ ദീർഘമായ സെമിനാറുകളും ഇതിൻ്റെ ചർച്ചകളും ഒക്കെ സംഘടിപ്പിച്ച് നടത്തിയുണ്ടായി അതിൻ്റെ തുടർന്ന് ഇപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങനൊരു ഒരു നമ്മുടെ തനത് നൃത്തം സംസ്ഥാന യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കുന്നുണ്ട് കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ ലവ്ലിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൂട്ടായ്മ കൺവീനർ പ്രവീൺ പൂങ്ങോട് സ്വാഗതം പറഞ്ഞു ചെയർമാൻ ഷിബു പാണത്തൂർ അധ്യക്ഷനായി ചടങ്ങിൽ മുതിർന്ന തെയ്യം കലാകാരന്മാരെയും ഗോത്രസമൂഹത്തിലെ മംഗളം കളി ആചാര്യന്മാരെയും ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗോത്രസമൂഹത്തിലെ ഗോത്രാംഗങ്ങളെയും ലോഗോ തയ്യാറാക്കിയ ആർട്ടിസ്റ്റ് രാമചന്ദ്രൻ കൂരാംകുണ്ട് എന്നിവരെയടക്കം 150 പേരെ അനുമോദിച്ചു മുൻ MLA എം കുമാരൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു മുൻ MLA എം നാരായണൻ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ച് സംസാരിച്ചു ഒരുമ അഡ്മിൻ സുരേഷ് പരപ്പ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ഗോത്രാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ രാജപുരം ദീർഘകാല വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന കെ രാഘവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഹോസ്റ്റർ യൂണിറ്റ് കമ്മിറ്റി ജില്ലാ ജഡ്ജ് സുരേഷ് പി എം യോഗം ഉദ്ഘാടനം ചെയ്തു കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്തുർഗ് യൂണിറ്റ് കമ്മിറ്റി ദീർഘകാലം വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന കെ രാഘവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ ജഡ്ജ് സുരേഷ് പി എം യോഗം ഉദ്ഘാടനം ചെയ്തു പിന്നീട് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ക്ലർക്ക് അസോസിയേഷൻ്റെ ഭാഗങ്ങളോട് ആ കാര്യം പറഞ്ഞിരുന്നു ഏതായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി സമുചിതമായ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിൽ ഞാൻ ഇതിൽ ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് അതിൽ നമ്മുടെ ഓരോ വിഭാഗത്തിൻ്റെയും റോളിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് പലരും സംസാരിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് എങ്കിലും ഈ ചടങ്ങിൻ്റെ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഞാൻ ആ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നീതിന്യായ സംവിധാനത്തിൻ്റെ 4 ഘടകങ്ങളിൽ ഒന്നാണ് അഭിഭാഷക ക്ലർക്ക് എന്ന് പറയുന്നത് ഇതിനെ നാം നീതിരഥത്തിൻ്റെ 4 ചക്രങ്ങൾ എന്നാണ് പറയുക മുൻപിലെ ഉള്ള 2 ചക്രങ്ങൾ ന്യായാധിപന്മാരും അഭിഭാഷകരുമാണെങ്കിൽ ആ നീതിരഥത്തിൻ്റെ പിമ്പിലുള്ള 2 ചക്രങ്ങളാണ് വീലുകളാണ് കോടതി ജീവനക്കാരും അഭിഭാഷക ഗുമസ്തന്മാരും വളരെ
പ്രാധാന്യം ഉള്ള ചുമതലയാണ് ഈ നാല് വിഭാഗവും ചെയ്യുക. ഒന്നിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ വീക്ക്നസ്സിൽ നീതി രഥത്തിന് ശരിയായ രീതിയിൽ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. നിയമം പഠിച്ച അഭിഭാഷകർക്കും ന്യായാധിപന്മാർക്കും വലിയതായിട്ടുള്ള ഒരു സേവനമാണ് കോളേജ് ജീവനക്കാരും അതുപോലെ തന്നെ അഭിഭാഷക മുസ്ലിംമാരും ചെയ്തു കൊടുക്കുന്നത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഹോസ്റ്റൽ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് അരവിന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സി രവി, ജില്ലാ പ്രസിഡന്റ് എം ശശീധരൻ, വി എം ജയദേവൻ, പി പി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി വി ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കനങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ഉദുമ പള്ളത്ത് കലുങ്ക് തകർന്നതിനെ തുടർന്ന് ഗതാഗതം വഴി തിരിച്ചുവിട്ടു. 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കലുങ്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. സംസ്ഥാന പാതയിൽ 6 വർഷം മുൻപ് നിർമ്മിച്ച കലുങ്ക് തകർന്നിടത്താണ് റോഡിന് പുറത്തു കൂടി പുതിയ വഴി വെട്ടിയത്. കലുങ്കിന്റെ പടിഞ്ഞാറ് വശത്തുള്ള കോൺക്രീറ്റ് സംരക്ഷണ മതിലിന് പുറത്തുകൂടി മൺപാതയുണ്ടാക്കിയതാണ് അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. കാഞ്ഞങ്ങാട് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് സംസ്ഥാന പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇനി മുതൽ തകർന്ന കലുങ്കിൽ കയറാതെ പുതുതായി നിർമ്മിച്ച മൺപാതയിലൂടെ മറുവശമെത്തി ദേശീയപാത വഴി യാത്ര തുടരണം. കഴിഞ്ഞ 3ാം തീയതിയാണ് ഈ കലുങ്കിന്റെ നടുവിൽ 1 മീറ്ററോളം വ്യാസത്തിൽ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണത്. കോൺക്രീറ്റ് ഇടിഞ്ഞതിന്റെ അനുബന്ധമായി കലുങ്കിന്റെ മറ്റിടങ്ങളിൽ വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കുഴിയുടെ ഇരുവശത്തും ഇളക്കി മാറ്റാവുന്ന ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് വാഹനങ്ങൾക്ക് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ഇടവേള. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobhika Weddings. വിശ്വാസം കാഞ്ഞങ്ങാടിനെ സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡ് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547347188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി
ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 4130 028. DTC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോടുകൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848 6282 82. വാർത്തകൾ തുടരുന്നു. 2 ഏക്കറിൽ നെൽകൃഷിയിൽ 100 മേനി വിളയിച്ച് കള്ളാർ മാതൃക CDS. ഇടക്കടവ് വയലിൽ നടന്ന കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തിയതിന്റെ ഭാഗമായി ഇറക്കിയ നെൽകൃഷിയിൽ 100 മേനി വിളവ്. ഇടക്കടവ് വയലിൽ നടന്ന കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ കമലാക്ഷി കെ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപി കെ, സബിത, വനജ, ഐത്തു, ലീല ഗംഗാധരൻ, കൃഷ്ണകുമാർ, ജോസ്, CDS അക്കൗണ്ടന്റ് രവിത ആർ, ST ആനിമേറ്റർമാരായ ഗീത, പ്രഭ, നീതു, അജിത്, ADS, CDS അംഗങ്ങൾ, JLG അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രൊഫസർ PK ശേഷാദ്രിയുടെ 16th ചരമവാർഷിക ദിനത്തിൽ ശേഷാദ്രിയൻസ് എന്ന പേരിൽ പ്രിയ അധ്യാപകന് ശിഷ്യർ സ്മരണാഞ്ജലി ഒരുക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5 കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ അനുസ്മരണ ചടങ്ങും ഡോക്യുമെന്ററി പ്രദർശനവും നാടകാവതാരണവും ഗാനമേളയും അരങ്ങേറും. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ശേഷാദ്രി മാഷിന്റെ സാമൂഹിക, സാംസ്കാരിക, ദൈക്ഷണിക സംഭാവനകളെ പ്രതിഫലിപ്പിക്കും വിധം സംഗീതവും നാടകവും ഡോക്യുമെന്ററി പ്രദർശനവും അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ ശേഷാദ്രിയൻസ് സ്മരണാഞ്ജലിയൊരുക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫസർ ശേഷാദ്രിയുടെ ശിഷ്യർ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരും. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ BA ഇംഗ്ലീഷിൽ ടോപ്പ് സ്കോററും കണ്ണൂർ സർവകലാശാലയിൽ 3rd റാങ്ക് ജേതാവുമായ തളങ്കരയിലെ ആയിഷ, ത്രിവേണി കോളേജിലെ മിടുക്കരായ 3 വിദ്യാർത്ഥികൾ എന്നിവർക്ക് പ്രൊഫസർ PK ശേഷാദ്രി എൻഡോവ്മെൻറ്റ് കമ്മിറ്റി നൽകുന്ന ക്യാഷ് പ്രൈസും ഉപഹാരവും ചടങ്ങിൽ സമ്മാനിക്കും. ബാരാ ഭാസ്കരൻ, വേണു കണ്ണൻ, ഷാഫിയെ നെല്ലിക്കുന്നു എന്നിവർ വരച്ച ശേഷാദ്രി മാഷിൻ്റെ ഛായാചിത്രം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൈമാറും. പ്രൊഫസർ PK ശേഷാദ്രിയെക്കുറിച്ചുള്ള തിലോത്തകം എന്ന ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും. തുടർന്ന് 1981 പ്രൊഫസർ PK ശേഷാദ്രിയുടെയും പ്രൊഫസർ സി താരാനാഥിൻ്റെയും സംവിധാനത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ തൃശൂരിൽ നടന്ന കോഴിക്കോട് സർവകലാശാല കലോത്സവത്തിൽ അവതരിപ്പിച്ച ദി ഗെയിം ഓഫ് ചെസ് എന്ന നാടകം അരങ്ങേറും. നാടകാവതരണത്തിന് ശേഷം ഗാനമേള അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 5 മണിക്ക് തുടങ്ങും. 5:30 വരെ അദ്ദേഹത്തിൻ്റെ ഒരു എൻഡോവ്മെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രൊഫസർ ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷാദ്രി മാഷയുടെ 3 പോർട്രേറ്റുകൾ, മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ഭാരഭാസ്കരൻ വരച്ചതും വേണു കണ്ണൻ വരച്ചതും ഷാഫി നെല്ലിക്കുന്ന് വരച്ചതുമായ പടങ്ങൾ അവിടെ നിന്നും അൺവെയിൽ ചെയ്യും. അതുകൂടാതെ 5:30 കൃത്യമായി കോ മെമ്മോറിയൽ സ്പീച്ചും അനുസ്മരണ സമ്മേളനവും നടക്കും. 9 മണിയോടെ തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കാസർഗോഡ് കാരുടെ ഒരു ഗുരുദക്ഷിണ ആ മനുഷ്യൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇത്
നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഗുരു ആദരിക്കപ്പെടുമ്പോൾ സമൂഹം മുഴുവൻ ആദരിക്കപ്പെടുകയാണ്. ചീഫ് പാട്രൺ ഡോക്ടർ ഖാദർ മാങ്ങാട്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ എം ഹനീഫ്, ജനറൽ കൺവീനർ കെ പി ആസീസ്, പ്രചാരണ വിഭാഗം ചെയർമാൻ ടി എ ഷാഫി, ഡോക്യുമെൻ്ററി സംവിധായകൻ സണ്ണി ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവ സഞ്ചാരം നവംബർ 16 കാനങ്ങാട് നിന്ന് ആരംഭിക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈ എസിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 16 എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവ സഞ്ചാരം പരിപാടിയുടെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സയ്യിദ് ഹാഷിം മാറ്റക്കോയ ബാഹസൻ തങ്ങൾ പഞ്ചിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി നയിക്കുന്ന മാനവ സഞ്ചാരം എന്ന ഈ മഹത്തായ പരിപാടി നമ്മുടെ ജില്ലയിൽ അത് എപ്പോഴത്തെയും പോലെ തന്നെ ഈ ജില്ലയുടെ ഭാഗ്യമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തകരുമായി സഹാബത്ത് വന്നിറങ്ങിയപ്പോൾ ആദ്യം തുടക്കം വെച്ച കാസർഗോഡ്, അതുപോലെ എല്ലാ നല്ല കാര്യത്തിൻ്റെയും തുടക്കം അതിഞ്ഞാൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൾ ഖാദർ സഖാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ മൂസ സഖാഫി കളത്തൂർ, അബൂബക്കർ സിദ്ദിഖ് സഖാഫി ബായാർ, സിദ്ദിഖ് ഹനീഫി അന്നടുക്ക, ഷിഹാബുദ്ദീൻ ഹസനി പാണത്തൂർ, അബൂബക്കർ ബാഗവി, അബ്ദുൽ ഹമീദ് മദനി, സി പി അഹമ്മദ്, ഇ കെ റഹ്മാൻ ഫലാഹ് നഗർ, മട്ടുമൽ ഹസൻ, ഉമർ സഖാഫി ആനപ്പാറ, അബ്ദുല്ല മൊലവി ക്ലായിക്കോട്, റൌഫ് മാണിക്കൂത്ത്, സുബൈർ പടന്നക്കാട്, ഷബീർ ഹസൻ അതിഞ്ഞാൽ, ആഷിഫ് ഹന്ന എന്നിവർ സംസാരിച്ചു. അബ്ദുസത്താർ പഴയകടപ്പുറം സ്വാഗതവും മഹ്മൂദ് അംജദി പുഞ്ചാവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്ക് ബഹുജന പങ്കാളിത്തത്തോടെ മാണിയാട്ട് കോറോസ് കലാസമിതി നടത്തിവരുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം 11 വർഷത്തിലേക്ക് കടക്കുന്നു. നവംബർ 14 സിനിമാ താരം ജോജു ജോർജ് നാടക മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാണിയാട്ട് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നവംബർ 14 മുതൽ 22 വരെയാണ് എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം അരങ്ങേറുക. നാടക മത്സരത്തിന്റെ ഭാഗമായി മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇത്തവണ കലാഭവൻ ഷാജോണിന് നൽകും. മലയാള നാടകവേദിയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പയ്യന്നൂർ മുരളിക്കും നൽകും. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ മുരളി പുരസ്കാരം ഏറ്റുവാങ്ങും. നവംബർ 22 നടക്കുന്ന സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോണും പുരസ്കാരം ഏറ്റുവാങ്ങും. വനിതാവേദിയുടെ സംഗീത ശില്പത്തോടെയാണ് 11 നാടക മത്സരത്തിന് തുടക്കമാവുക. സമാപന ദിവസം നാടക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും മുൻമന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും. വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. സമാപന ദിവസം ഈ വർഷത്തെ കേരള സർക്കാരിന്റെ സ്വഭാവ നടനുള്ള അവാർഡ് നേടിയ വിജയരാഘവന് മാണിയാട്ട് പൗരാവലി സ്വീകരണം നൽകും. 8 മത്സര നാടകങ്ങളും എൻ എൻ പിള്ളയുടെ കണക്ക് ചെമ്പകരാമൻ നാടകം പ്രദർശന നാടകമായി കോറസ് കലാസമിതിയും അവതരിപ്പിക്കും. 14 വൈകുന്നേരം മാണിയാട്ട് ആൽത്തറയ്ക്ക് സമീപത്ത് നിന്നും വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ഘോഷയാത്ര നടക്കും. 13 വൈകുന്നേരം വനിതാവേദിയുടെ നേതൃത്വത്തിൽ പലഹാര നിർമ്മാണം. 14 നാടകജ്യോതി തെക്കേക്കാട് നിന്നും പ്രയാണം ആരംഭിക്കും. 17 വാസു ചേറോട് കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂറ് അനുസ്മരണം നടക്കും. 19 10 വർഷത്തെ നാടകാനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടി. 20 വിഭവ സമാഹരണത്തിന്റെ ശേഖരണം. 22 സമാപന ദിവസം 6000 പേർക്ക് സമൂഹ സദ്യ. എല്ലാ ദിവസവും രാത്രി 7 കളിവിളക്ക് തെളിയിക്കും. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ടി വി ബാലൻ, സംഘാടക സമിതി ചെയർമാൻ ഉദനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ കെ റിലീഷ്, കൺവീനർ സി രാജേഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോയ് മാണിയാട്ട്, സി നാരായണൻ, രാഘവൻ മാണിയാട്ട്, റഫീഖ് ബൈത്താൻ, ഇ വി ദാമോദരൻ, കെ വി ശശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുട്ടിക്കളിക്കിടയിൽ ആട്ടിൻകുട്ടികൾ അബദ്ധത്തിൽ 50 താഴ്ചയുള്ള കിണറിൽ വീണു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ എത്തി ആടുകളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ കുതിരംചാലിലാണ് സംഭവം.
14-ാം വാർഡിൽ കുതിരംചാലിലെ കുഞ്ഞിപ്പാറ സ്കൂളിനടുത്ത് കെ വി യശോദയുടെ വീട്ടുമുറ്റത്തെ ആൾമറയുള്ള കിണറിന് സമീപം കുതിച്ചുചാടി തിമിർത്തോടിയ ആട്ടിൻകുട്ടികൾ കാൽ തെറ്റി കിണറിൽ വീഴുകയായിരുന്നു. 2 അടിയോളം വെള്ളമുള്ള കിണറിൽ വായുസഞ്ചാരവും കുറവായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതോടെ തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി വലക്കോട്ടയിൽ ആടുകളെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുകയായിരുന്നു. വായുസഞ്ചാരമില്ലാത്തത് ആടുകളെ രക്ഷിച്ചെടുക്കാൻ തടസ്സമായതോടെ സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരന്റെ മേൽനോട്ടത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി എം പ്രവീൺ ഓക്സിജൻ കിറ്റുമായി കിണറ്റിലിറങ്ങി സുരക്ഷാ വലക്കോട്ടയിൽ ആടുകളെ കരയിലെത്തിക്കുകയായിരുന്നു. അബദ്ധത്തിൽ 50 അടി താഴ്ചയുള്ള കിണറിൽ വീണുവെങ്കിലും ആടുകൾക്ക് കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിരുന്നില്ല. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. ആ എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ? ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാജുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്, നിങ്ങളെ പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. വൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി, അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. Sevana Tatparidum Arpana Manopavumulla Karuthutta Management. Mansoor Hospital and School of Nursing, Kanyangada. Phone 0467-220-2070. 7 lives. Mansoor Hospital. Dedication, determination and divinity. Prana Vidharana Rengatthu Vadakke Malabarale Yetuvum Valiya Showroom. Money. Home Needs. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരു ഇടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. മോളെ എല്ലാ ബാപ്പക്ക് ഇത്രയും ദൂരമില്ലല്ലോ കാണും. പിന്നെ
കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കൊട്ടിച്ചേരി, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ, ഐട്രസ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. UAE ദേശീയ ദിനാഘോഷം വിപുലമായി ആഘോഷിക്കാനൊരുങ്ങി ദുബായ് KMCC. 501 അംഗസ്വാഗത സംഘം കമ്മിറ്റിക്ക് രൂപം നൽകി. ദുബായ് KMCC യുടെ ആഭിമുഖ്യത്തിൽ UAE ദേശീയ ദിനാഘോഷം വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചു. December 1 അൽ നാസിർ ലിഷർലാൻഡിലെ ഐസ്റ്റിംഗ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, ഇശൽ സന്ധ്യ എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് നടക്കുക. പ്രമുഖ നേതാക്കളും അറബ് പ്രമുഖരും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും വ്യവസായ വാണിജ്യ മേഖലയിലെയും പ്രമുഖരും ദേശീയ ദിനാഘോഷ ചടങ്ങിൽ അതിഥികളായെത്തും. AP ശംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ മുഖ്യരക്ഷാധികാരിയും ഡോക്ടർ അൻവ് അമീർ ചെയർമാനും യഹ്യ തളങ്കര ജനറൽ കൺവീനറും പൊട്ടങ്കണ്ടി ഇസ്മായിൽ ട്രഷററും ഇസ്മായിൽ ഏറാമല റയീസ് തലശ്ശേരി എന്നിവർ കോർഡിനേറ്ററുമാരുമായി 501 സ്വാഗത സംഘം കമ്മിറ്റിക്ക് രൂപം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമിട്ട് ശ്രീ മുളിവിന്നൂർ ഭഗവതി ക്ഷേത്ര കഴകം കലാ സാംസ്കാരിക സമിതി. PNPS ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AK മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രകഴകം കലാ സാംസ്കാരിക സമിതിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കുടുംബാംഗവും PNPS ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ IK മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. ഒരു ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ തന്നെ പ്രസന്ന ആഭ്യന്തര മനഃസ്വസ്ഥ ഇതാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ശാരീരികമായിട്ടും ആരോഗ്യമുണ്ട്, പക്ഷേ മാനസികമായിട്ട് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ പരിപൂർണമായിട്ടും ഒരു രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു നമ്മുടെ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യങ്ങൾക്കും ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രസിഡന്റ് K വിജയൻ മുളവന്നൂർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രകഴകം സേവാസമിതി പ്രസിഡന്റ് M വിശ്വനാഥൻ മലയാക്കോൾ, അയ്യങ്കാവ് കൂലോം തറവാട് പ്രസിഡന്റും ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ A സുകുമാരൻ കാലിക്കടവ്, ബാത്തൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഷാജി EK ഇരിയ, ക്ഷേത്ര സേവാസമിതി വൈസ് പ്രസിഡന്റ് M നാരായണൻ മുണ്ടപ്ലാവ്, ക്ഷേത്ര UAE കൂട്ടായ്മ പ്രതിനിധി മഹേന്ദ്രൻ കാനത്തിൽ, മാതൃസമിതി അംഗം സനിതാ കൃഷ്ണൻ മുളവന്നൂർ, ചന്ദ്രാവതി മുളവന്നൂർ എന്നിവർ സംസാരിച്ചു. കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി K ഉമേശൻ മുളവന്നൂർ സ്വാഗതവും ട്രഷറർ P അനീഷ് മുളവന്നൂർ നന്ദിയും പറഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ചെസ് ടൂർണമെന്റ് നടത്തി. ഇനിയുള്ള മാസങ്ങളിലായി മെഡിക്കൽ ക്യാമ്പ്, ക്വിസ് മത്സരങ്ങൾ, ചിത്രരചന, മസ്റ്ററിംഗ് ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസ്, കൈകുട്ടിക്കളി, ആദരവ്, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. അറിയുവെച്ച കാലം മുതൽ പല്ലു തേച്ചു തുടങ്ങിയ കുട്ടികൾ ശാസ്ത്രീയ ബ്രഷിംഗ് രീതിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു കൈ നോക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ദേശീയ ബ്രഷിംഗ് ദിനത്തിന്റെ ഭാഗമായാണ് ദന്ത ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് പല്ല് തേച്ചത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ദന്ത പരിപാലനത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകിയത്. ക്ലാസ്സിൽ പങ്കെടുത്ത 800-ൽ പരം വിദ്യാർത്ഥികൾക്കും ബ്രഷും ടൂത്ത്പേസ്റ്റും നൽകി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം ഇതിനകം 200-ൽ പരം സ്കൂളുകളിലായി 200,000-ത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ച് ക്ലാസുകൾ പൂർത്തീകരിച്ചു. കോസ്റ്റൽ മലബാർ ശാഖ ഉൾപ്പെടുന്ന തൃക്കരിപ്പൂരിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നൽകിയത്. ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ അഖിൽ ഭാസ്കരൻ, ഡോക്ടർ ജസീം, ഡോക്ടർ ഫർസാന, ഡോക്ടർ സുലേഖ എന്നിവർ ചേർന്ന സെന്റ് പോൾസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ദന്ത പരിപാലനത്തിൽ ക്ലാസുകൾ എടുത്ത് ബ്രഷിംഗ് രീതികൾ പരിശീലിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നിർവഹിച്ചു. ഈ പവർ ടു ഫ്രീസ് ടൈം
ആ ഒരു എടുക്കുന്ന ഒരു വീഡിയോയും ആ ഒരു ഫോട്ടോഗ്രാഫി സ്റ്റില്ലും ഇറ്റ് ഈസ് ഫ്രീസിംഗ് ദ ടൈം. ആ ഒരു സമയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടോ, ആ ഒരു മൊമെന്റ് അത് ഫ്രീസ് ചെയ്യാനുള്ള ഒരു പവർ, അത് ലോകത്തേക്ക് അറിയിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒരു പറയാനുള്ളത്, ഈ ഓരോ കേസിലും ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസായാലും ഏതെങ്കിലും ഒരു കേസായാലും അതിലെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് വളരെ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയുമാണ്. അതൊക്കെ നമുക്ക് ഒരു കേസിൻ്റെ ഒരു സപ്പോസ് ഒരു ഡയറക്ഷൻ തന്നെ മാറ്റാനും അതുപോലെ തന്നെ നീതി ആളുകൾ കിട്ടാനുമുള്ള ഒരു ഇതാണ് ഈ വീഡിയോഗ്രാഫിയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇത് ഒരു ഹോബി മാത്രമല്ല, ഇത് ഒരു ജോലി മാത്രമല്ല, അതിനപ്പുറം ഒരു സൊസൈറ്റിയെ നല്ല രീതിയിൽ നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അകത്ത് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ എനിക്ക് അനുഭവപ്പെടുന്നത്. എ കെ പി എ ജില്ലാ പ്രസിഡന്റ് കെ സി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എ കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കല്ലാട്ടുകുഴി, ട്രഷറർ ഉണ്ണി കൂവോട് എന്നിവർ സംബന്ധിച്ചു. എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, സാന്ത്വനം കോർഡിനേറ്റർ സജീഷ് മണി, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് കെ വി, ഷെരീഫ് പ്രേമാട്, വേണു വി വി, പ്രജിത് കളർ പ്ലസ്, രാജേന്ദ്രൻ ബി എൻ, അനൂപ് ചന്ദേര, സുധീർ കെ, രമ്യ രാജീവ് എന്നിവർ സംസാരിച്ചു. എ കെ പി എ ജില്ലാ സെക്രട്ടറി സുഗുണൻ ടി വി സ്വാഗതവും ട്രഷറർ സുനിൽകുമാർ പി ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആൻഡ് ജി ആർ സിയുടെ നേതൃത്വത്തിൽ തേർഡ് എംപയർ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആൻഡ് ജി ആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തേർഡ് എംപയർ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ശ്രദ്ധേയമായി. സ്നേഹിത കൗൺസിലർ ശോഭന, ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ ശ്രുതി പണ്ഡിത് കെ എന്നിവർ സെഷൻ കൈകാര്യം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ സുമ സ്വാഗതം പറഞ്ഞു. സെഷനു ശേഷം ഹാപ്പിനെസ് സെഷൻ മ്യൂസിക് ചെയർ നടന്നു. പാട്ടിനൊത്ത് ചുവടുവെച്ച് മുഴുവൻ പേരും ആസ്വദിച്ചപ്പോൾ മനസ്സിന് ഉല്ലാസം പകരുന്ന മികച്ച പരിപാടിയായി അത് മാറി. വൈസ് ചെയർപേഴ്സൺ ലത, മെൻഡർ ഭവ്യ, സി ഡി എസ് മെമ്പർമാർ, എ ഡി എസ് അംഗങ്ങൾ, എം ഇ സി, എ എച്ച്, സി ആർ പി, അക്കൗണ്ടൻ്റ്, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി 95 പേർ പരിപാടിയിൽ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി കൗൺസിലർ നസീഹ നന്ദി പറഞ്ഞു. തേർഡ് അമ്പയർ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ചതും അതോടൊപ്പം മാതൃകാപരവുമായ പരിപാടിയായി മാറി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിമുടക്കി ഇക്ബാൽ റെയിൽവേ ഗേറ്റ്, അടിക്കടി ഗേറ്റ് തകരാറിലാവുന്നത് കടുത്ത യാത്രാ ദുരിതത്തിനാണ് ഇടയാക്കുന്നത്. 71st അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 14 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് ഡിസംബർ 11 തുടക്കമാവും. ലോഗോ പ്രകാശനവും വാഹനജാഥയും നടത്തി. ഉത്തരമലബാർ മാവിലന്തയം അനുഷ്ഠാന സംഘത്തിന്റെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഒരുമാ 2024 എന്ന പേരിൽ ഗോത്ര സംഗമവും നടന്നു. ദീർഘകാലം വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന കെ രാഘവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കേരള അഡ്വക്കേറ്റ് ക്ലബ് അസോസിയേഷൻ ഹോസ്റ്റർ യൂണിറ്റ് കമ്മിറ്റി. കാനങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ഉദുമ പള്ളത്ത് കലങ്കു തകർന്നതിനെ തുടർന്ന് ഗതാഗതം വഴി തിരിച്ചുവിട്ടു. 50 lakh രൂപ ചെലവഴിച്ചാണ് പുതിയ കലുങ്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 2 acres നെൽകൃഷിയിൽ 100 മേനി വിളയിച്ച് കള്ളാർ മാതൃക സി ഡി എസ്, കൊയ്ത്തുത്സവം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.